ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോൾ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കോടതി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധി ഉടൻ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പോക്സോ ആക്റ്റും ഒപ്പം IPC വകുപ്പുകൾ പ്രകാരവുമാണ് കുറ്റം ശിക്ഷ വിധിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്തിരിക്കുന്ന അന്വേഷണ സംഘം മുന്നോട്ട് വച്ച കാര്യങ്ങളൊക്കെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ ശിക്ഷ അല്പസമയത്തിനകം കോടതി വിധിക്കുമെന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോൺസൺ മാവുങ്കൽ പ്രതിയായി വരുന്ന ഒരു കേസിലെ ആദ്യത്തെ ശിക്ഷാവിധി എന്ന രീതിയിലായിരിക്കും ഇതിപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരാൻ വേണ്ടി പോവുക. അതായത് ആ രീതിയിൽ തന്നെ നേരത്തെ സിജു പറഞ്ഞതുപോലെ ഈ വിദേശ പഠനമടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞിനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ജോലിക്കാരിയായ സ്ത്രീയുടെ മകളെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ഒപ്പം തന്നെ മറ്റ് 3 പീഡന കേസുകൾ കൂടി മോൺസന്റെ പേരിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോക്സോ കേസിലടക്കം ജാമ്യം നേടാൻ നേരത്തെ സുപ്രീം കോടതിയിലോട്ട് അടക്കം പോയതാണ് ഈ മോൺസൺ മാവുങ്കൽ. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇത് ഏറ്റവും ഗൗരവതരമായ ആരോപണങ്ങളാണ് ഈ കേസിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഹർജി പിൻവലിച്ച് തിരിച്ചു പോരുന്നൊരു സാഹചര്യം കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വിചാരണ നടപടികൾ നടന്നതും ഏതായാലും ഇപ്പോൾ ശിക്ഷാവിധിയിലേക്ക് അല്പസമയത്തിനകം എത്താൻ പോകുന്നതും. ഇത് 2019 ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്, പക്ഷേ ഒരു വർഷത്തിന് ശേഷമാണ് പരാതി നൽകുന്നത്. സുജീവൻ അറിയാം, ഈ മോൺസനെ പോലുള്ള ഇത്രയധികം ക്രിമിനൽ മൈൻഡായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ സ്വാഭാവികമായും അയാൾ വലിയ പ്രതാപത്തോടെ നിൽക്കുന്ന സമയത്ത് പരാതി നൽകാൻ ആരായാലും ഒന്ന് മടിക്കും, അത് തീർച്ചയായും ഭയം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മോൺസൺ അറസ്റ്റിലായതിനു ശേഷമാണ് ഈ പീഡന ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അത് നമുക്ക് സ്വാഭാവികമായ നടപടിയാണ്, കാരണം ഇയാളുടെയൊക്കെ പ്രതാപകാലത്ത് ഇയാൾക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തികളാണെന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പരാതി നൽകാൻ ഒരു വർഷം വൈകിയത്. പക്ഷേ അതൊന്നും കേസിൻ്റെ നടപടികളെയോ മുന്നോട്ടുള്ള അന്വേഷണത്തെയോ ഒന്നും ബാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യമായ അന്വേഷണം നടന്നു. ഒടുവിൽ നിർണായകമായ ശിക്ഷാവിധിയിലേക്ക് ഇനി അല്പസമയത്തിനകം എത്താൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ കേസിൻ്റെ വിധിക്ക് വേണ്ടി മോൺസനെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും മോൺസൺ മാവുങ്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ നിരപരാധിയാണ്, അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന നിലപാടാണ് ഇവിടെ മോൺസൺ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സിജു പറഞ്ഞതുപോലെ ഒരർത്ഥത്തിൽ KPCC അധ്യക്ഷനെ കൂടുതൽ കുരുക്കിലാക്കുന്നതാണ് ഈ മോൺസന്റെ നിലപാട്. കാരണം ഇത്രയധികം ഇപ്പോൾ പോക്സോ കേസിലടക്കം ശിക്ഷ വാങ്ങാൻ പോകുന്ന ഒരു വ്യക്തി സുധാകരനെ വെള്ളപൂശി പറയണമെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കതിനെ കുറ്റം പറയില്ല. നമ്മളങ്ങനെ സംശയിക്കുന്നതല്ല, പക്ഷേ ആ രീതിയിൽ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ കേട്ടതാണ്. ആ രീതിയിലുള്ള നേരത്തെ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കേട്ടതാണ്, അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത്. ഏതായാലും ഉടൻ തന്നെ ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ പോകും, അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവിക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ശ്യാം ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ശ്യാം, നിലവിൽ അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ പുറത്തു വന്ന വാർത്തകൾ ഉച്ചയ്ക്ക് ശേഷം വിധി എന്നതായിരുന്നു. ഇപ്പോൾ എന്താണ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മോൺസൺ മുങ്കൽ പോക്സോ കേസിൽ കുറ്റക്കാരനെന്ന വിധി പ്രസ്താവ്യമാണ് കോടതി അല്പസമയം നടത്തിയത്. ഇനി കൂടുതൽ ഈ കാര്യങ്ങൾ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ജഡ്ജി പിന്നീട് അറിയിക്കാമെന്ന് അഭിഭാഷകർ മുഖേന അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ കേസിൽ 13 10 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന 10 വകുപ്പുകളിലും കുറ്റക്കാരനെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതിൽ IPC ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ വകുപ്പുകാരുമുള്ള കുറ്റങ്ങളുണ്ട്. നിലവിൽ 13 10 ചെയ്യുമ്പോൾ 3 വകുപ്പുകളാണ് നിലവിൽ ഭേദഗതിയിൽ മാറിപ്പോവുകയും ചെയ്തത്. അതായത് പോക്സോ ആക്ട് 2019 ഭേദഗതി വരുത്തിയിരുന്നു. ആ ഭേദഗതി വന്ന നിലവിലെ സാഹചര്യത്തിലാണ് ഈ 3 വകുപ്പുകൾ ഇല്ലാതായ, ഈ മോൺസണെതിരെ ചുമത്തിയിരുന്ന 3 വകുപ്പുകൾ ഇല്ലാതായത്. എന്നാൽ 13 10 മോൺസൺ കുറ്റക്കാരനെന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേസിന്റെ അവസാന വിചാരണ ഘട്ടത്തിലെല്ലാം തന്നെ പ്രോസിക്യൂഷന്റെ നിലപാടുകൾ എതിർക്കുന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ നിലപാട്. അതായത് ഈ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതേ വാദം തന്നെയാണ് വിധി പ്രസ്താവന നടത്തിയപ്പോഴും. നിലവിൽ 13 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്, അതിൽ 10 വകുപ്പുകളിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൃത്യമായി പ്രോസിക്യൂഷനും പോലീസിന് ഇതിനകത്ത് ഈ കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞുവെന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ഈ കേസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നിരന്തരമായി ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ, ജീവനക്കാരിയുടെ മകളെ നിരന്തരമായ പീഡനത്തിന് വിധേയമാക്കി എന്നുള്ളതാണ്. അത് കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു.
സിജു, തീർച്ചയായും പ്രോസിക്യൂഷനും പോലീസിനും ഈ കുറ്റം കൃത്യം തെളിയിക്കാൻ നിസ്സംശയം കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഞാൻ സൂചിപ്പിച്ചതെന്ന് പറയാൻ 13-ൽ 10 വകുപ്പുകളും കുറ്റക്കാരനെന്ന് പറയുമ്പോൾ ഈ 3 വകുപ്പുകൾ പോക്സോ കേസ് വകുപ്പുകളായിരുന്നു. ഇത് 2019-ൽ പോക്സോ ഈ ഭേദഗതി പോക്സോ ആക്ടിൽ ഭേദഗതി വന്നപ്പോഴേക്ക് ഈ 3 വകുപ്പുകൾ അപ്രസക്തമാകുകയായിരുന്നു. അതിനെ തുടർന്നാണ് നിലവിൽ ഈ വിധി പ്രസ്താവം വായിക്കുമ്പോൾ 3 വകുപ്പുകൾ അപ്രസക്തമായെന്ന് ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ 10-ൽ 10 കുറ്റക്കാരനും തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ പറയാൻ സാഹചര്യം ഉള്ളത്. ശ്യാം, ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, ഈ കേസിൽ മോൺസൺ പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി എറണാകുളം പോക്സോ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി അല്പസമയത്തിനകം, അത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? അല്പസമയം ഇപ്പോൾ 11:30 ഉടൻ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമോ? വീണ്ടും കേസ് വിളിച്ചു വരുത്തിയെന്നാണ് ആ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധി മോൺസൺ മാവുങ്കൽ കുറ്റക്കാരനെന്ന് വിധി പ്രസ്താവം വായിച്ച ശേഷം ജഡ്ജി പിന്നീട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും കേസ് കേൾക്കാനായി മാറ്റിവെക്കുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മോൺസൺ മാവുങ്കലിനെ തിരുള്ള വിധി പ്രസ്താവം ജഡ്ജി എം കെ സോമൻ വായിക്കും. നിലവിൽ പ്രത്യേക പോക്സോ കോടതിയിലാണ് ഈ കേസ് കൈകാര്യം ചെയ്തു വന്നിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മോൺസൺ മാവുങ്കലിനെതിരെയുള്ള വിധി പ്രസ്താവം കൂടുതൽ കാര്യങ്ങൾ ജഡ്ജി വ്യക്തമാക്കും. ശ്യാം, തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു കൂടി ചേരുന്നുണ്ട്. മനു, ഒരുപക്ഷെ ഈ കേസിൽ ഇന്ന് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം എന്ന് പറയുന്നത്, മോൺസൺ മാവുങ്കൽ പീഡനക്കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ കെ സുധാകരൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട, പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മോൺസന്റെ മുൻ ഡ്രൈവറായ അജിത്ത് പറഞ്ഞത് 10 ലക്ഷം രൂപ, 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ ഈ സുധാകരൻ നേരിട്ട് കൈപ്പറ്റുന്നത് കണ്ടുവെന്നാണ്. ഇത് ഒരുപക്ഷെ ഈ ഒരു തട്ടിപ്പ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മോൺസൺ മാവുങ്കൽ നടത്തിയിരുന്ന എല്ലാ അധാർമിക പ്രവൃത്തികൾക്കും ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസിൽ മാത്രമല്ല, മോൺസൺ മാവുങ്കലിനെതിരെ ഇനിയും പരാതികൾ വരുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയല്ലേ? തീർച്ചയായും വലിയ കുരുക്കിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇതിപ്പോൾ പുരാവസ്തു തട്ടിപ്പിനപ്പുറത്തേക്ക് അതീവ ഗൗരവതരമായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നടക്കമുള്ള പോക്സോ കേസിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണ്. അല്പസമയത്തിനകം അതിന് ശിക്ഷാവിധി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവതരമായ രീതിയിൽ ഇതിനെ നമ്മൾ സമീപിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നേരത്തെ സിജു പറഞ്ഞതുപോലെ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ KPCC അധ്യക്ഷന്റെ കാര്യം നമുക്കെടുക്കാം. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ആദ്യം പറഞ്ഞത്, അദ്ദേഹം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല, അറിയില്ല എന്നായിരുന്നു. അതിനുശേഷം ചിത്രങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി പോയി, തൊക്കു ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നു എന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, തൊക്കു ചികിത്സയല്ല, കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോയത്, ആ സമയത്തെടുത്ത ഫോട്ടോയാകാം എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പരാതിക്കാരെ, അതായത് ഈ പണം സുധാകരൻ പണം വാങ്ങി എന്ന് പരാതി നൽകിയ ഷമീർ അടക്കമുള്ളവരെ, അനൂപ് അടക്കമുള്ളവരെ അന്ന് ദൂരെ അവിടെ എങ്ങാണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടുള്ളൂ, അതായത് അവരെ എനിക്ക് വ്യക്തമായിരുന്നില്ല, അവർ ദൂരെയായിരുന്നു നിൽക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിൻ്റെ ചിത്രങ്ങൾ ഇവർ ഒരുമിച്ച് ആ സിംഹാസനം പോലുള്ള കസേരകളിൽ അടുത്തടുത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ, സുധാകരൻ വീണ്ടും ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി. അദ്ദേഹം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിച്ച കെ സുധാകരൻ അന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ ഈ വിഷയം പുറത്തു വന്നപ്പോൾ, താങ്കൾ നിയമ നടപടി മോൺസണെതിരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി, ഈ പറയുന്ന മോൺസൺ എൻ്റെ അടുത്തെത്തി എന്നോട് മാപ്പ് ചോദിച്ചു, അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകാതിരുന്നതെന്നാണ്. അവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ വിഷയം പുറത്തു വന്ന അന്ന് മുതൽ ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യക്തി ജയിലിലാണ്, പ്രതിയായി ജയിലിലാണ്. ഇതുവരെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി എപ്പോൾ എങ്ങനെ KPCC അധ്യക്ഷൻ്റെ അടുത്തെത്തി മാപ്പ് ചോദിച്ചു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പൊതുസമൂഹത്തിന്. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജയിലിൽ കിടക്കുന്ന വ്യക്തി എങ്ങനെയാണ് കെ സുധാകരൻ്റെ അടുത്തെത്തി മാപ്പ് ചോദിക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് നമ്മൾ ആരും പറഞ്ഞതല്ല. KPCC അധ്യക്ഷൻ സ്വന്തം നിലയ്ക്ക് മാധ്യമങ്ങളോട് എന്തു പറയണമെന്ന് തീരുമാനിച്ച് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി തന്നെയാണ് മനു, അതും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മോൺസൺ ഇറങ്ങി വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പുരാവസ്തു തട്ടിപ്പിൽ സുധാകരന് പങ്കില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. ഏതായാലും നേരത്തെ SK സജീഷ് പറഞ്ഞതുപോലെ മാപ്പ് നൽകാൻ സുധാകരൻ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റാണോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്.